നമസ്കാരം. മദ്രാസ് മലയാളിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫഹദ് ഫാസിൽ നായകനായ മാലിക് എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആമസോൺ പ്രൈമില് ഇന്നലെ റിലീസായ പടം കണ്ടിരിക്കേണ്ട ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു പടമാണ് കേട്ടോ. നമ്മളെ ഈ വട ചെന്നൈ, ഈ കമലഹാസന്റെ മുമ്പത്തെ നായകൻ, ആ സിനിമകളിലൊക്കെ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു പടമാണ് മാലിക്. ഈ മാലിക്കിന്റെ ഒരു പ്രത്യേകത, ഒരു ഫസ്റ്റ് ഫ്രെയിമിൽ നിന്ന് നമ്മ അവസാനത്തെ ഫ്രെയിമിൽ വരയ്ക്കും അതിനെ എൻഗേജ് ചെയ്ത് കൊണ്ടുപോവാൻ ഈ സന്തോഷ് നാരായണ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പ്രതീക്ഷകളായിട്ട് വന്ന പടമായതുകൊണ്ട് ചിലപ്പോ നമ്മള് പല പടങ്ങളും പ്രതീക്ഷയോടെ കണ്ടിട്ട് ഒന്നുമില്ലാതെയായി പോണ ഒരു സംഭവമാവോ എന്ന ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. മാലിക് എന്ന സിനിമ എല്ലാം പ്രതീക്ഷകൾക്കും അപ്പുറാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫഹദ് ഫാസില് അഴിഞ്ഞാടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. എന്താ മൂപ്പരൊക്കെ പെർഫോമൻസ്! അത് വയസ്സായ ഗെറ്റപ്പിലാണെങ്കിലും മറ്റേ യുവത്വത്തിന്റെ ഗെറ്റപ്പിലാണെങ്കിലും വേറെ വേറെ ലെവല്, വേറെ ലെവൽ എന്നൊക്കെ പറയാനായിട്ടില്ലേ. അങ്ങനെ മൂപ്പരെ പെർഫോമൻസ് മാത്രം നമ്മളെ ആ സിനിമ എൻഗേജ് ആക്കുന്നുണ്ട്. മഹേഷ് നാരായണന്റെ എഡിറ്റിങ്ങും അതേപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. നമ്മ ആദ്യത്തെ ഒരു 13 മിനിറ്റ് സിംഗിൾ ഷോട്ട് എന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതൊക്കെ ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മള് ശരിക്കും പറഞ്ഞാൽ ആ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ നിർത്തണ മാതിരി നമുക്ക് ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട് സംവിധായകൻ. കഥാപശ്ചാത്തലം ഒരു പുതുമയുള്ളതൊന്നുമല്ല, ഇത് നമ്മൾ മുമ്പേയും കണ്ടിട്ടുള്ള ഒരു കഥാപശ്ചാത്തലം തന്നെയാണ്. എന്നാലും അതിന്റെ അവതരണത്തിന്റെ ഫ്രഷ്നെസ് ഉണ്ടല്ലോ, ആ ഫ്രഷ്നെസ് ആണ് മാലിക്കിന്റെ പ്രത്യേകത. കൂടെ ഫഹദ് ഫാസിൽ എല്ലാവരും നല്ല പെർഫോമൻസ് തന്നെയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിലൊക്കെ പോയി കാണേണ്ട ഒരു പടത്തിന്റെ കാറ്റഗറിയിലുള്ളതാണ് ഈ മാലിക്. കാരണം 2.5 ഇഞ്ചിന്റെ അടുത്ത് നീളമുണ്ട് ഈ പടത്തിന്, പക്ഷെ ആ 2.5 ഇഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓരോ ഫ്രെയിമും നമ്മളെ എൻഗേജ് ആക്കുന്നുണ്ട്. അവസാനം ക്ലൈമാക്സിൽ ഒരു ചെറിയൊരു സസ്പെൻസ് പോലെ നന്നായിട്ട് നിർത്തിയിട്ടുണ്ട്. നമുക്കൊരു പടം കാണുമ്പോൾ ആ പടം കണ്ട 3 മണിക്കൂർ വേറെ എവിടേക്കും ശ്രദ്ധ തിരിക്കാതെ ആ പടത്തിൽ തന്നെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സിനിമയുടെ ഒരു വിജയമാണ്. ഏകദേശം ഈ പടവും അതേപോലെ തന്നെ പടത്തിന്റെ ടെക്നിക്കൽ സൈഡ് വരികയാണെന്ന് വെച്ചാൽ നല്ല ഫ്ലോയിലുള്ള എഡിറ്റിംഗ് ആണ്. പശ്ചാത്തല സംഗീതം അതിനനുസരിച്ചിട്ട് തന്നെ കോർത്തിണക്കിയിട്ടുണ്ട്. എവിടെ ഒരു നമുക്കൊരു കുറ്റം പറയാനോ ഒന്നും പറ്റാത്ത രീതിയിൽ തന്നെയാണ് പടത്തിന്റെ മേക്കിംഗ് എല്ലാം. ഈ പടം കാണുന്ന ഒരിക്കലും ഒരു സമയനഷ്ടാവില്ല. എന്റെ അഭിപ്രായത്തിൽ ഒന്നിൽ കൂടുതൽ കാണാൻ കഴിയാവുന്ന മനോഹരമായ ഒരു പടമാണ് മാലിക്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ എങ്ങനെ ഇത് ഇമ്പ്രൂവ് ചെയ്യാം കമന്റ് ചെയ്യുക. പറ്റുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.